നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം എന്താ പറയുക, ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകുവാണ്. ഇനിയിപ്പം ദേ ഇന്ന് റീനുൻ്റെ ലാസ്റ്റ് തിരുമീരും കൂടിയാണ് കേട്ടോ. അപ്പം ദേ ഇന്ന് വീട്ടിൽ കുറച്ച് എന്താ പറയുക പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ജെ സി ബി വന്നിട്ട് ചേട്ടയുടെ തറ പടുന്നതിനകത്തോട്ട് മണ്ണിടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എന്നാ പറയുന്നത്, അപ്പം ഞങ്ങളിതേ എന്നാ പറയുന്നത് തിരുമ്മിൻ്റെ കാര്യത്തിലായിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പോൾ ഇതിന് കുറച്ചൊന്ന് കാഴ്ചകളൊന്ന് കാണിച്ച് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇത് കേട്ടോ തറയ്ക്കകത്തോട്ട് മണ്ണിടുവാണ് കേട്ടോ. അപ്പം നമുക്ക് വേറെ ഇവിടുന്ന് മണ്ണെടുക്കാനായിട്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് മണ്ണെടുത്തിട്ട് നമ്മൾ ദേ അങ്ങോട്ട് ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഒരു സൈഡെല്ലാം നമുക്ക് മണ്ണെടുത്ത് പൊക്കാനായിട്ടുള്ളതാണ്. ഇതുണ്ടോ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മുറ്റം വരും. അപ്പം ബാക്കി ആ ഒരു ലെവലിൽ നമുക്ക് മണ്ണിട്ട് കയറണം നമുക്ക്. അപ്പം ഇവിടുന്ന് മണ്ണെടുക്കുന്നു. പപ്പായും മമ്മിയൊക്കെ ഇതേ അവിടെ എന്താ പറയുക ഈ പിന്നെ കമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. മാറ്റിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടേക്ക് ഒന്ന് തീ ഇടുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറം അതെയുണ്ട് ആ കുക്ക് നിൽക്കുന്നതിനപ്പുറം നമ്മുടെ ചിറ്റപ്പച്ചാരുടെ പറമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഉള്ളിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് കയറി നമ്മൾ മണ്ണെടുക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ബിജോയ് ഇപ്പം രാവിലെ കല്ലെടുക്കാനായിട്ട് പോയേക്കുവാണ് കേട്ടോ. പുള്ളി കല്ലെടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ഏകദേശം എത്താറായി കേട്ടോ. അപ്പം നമ്മൾ ആ സൈഡൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടേ ഇന്ന് റീനുവിൻ്റെ ലാസ്റ്റ് തിരുമാണ് കേട്ടോ. അപ്പോൾ റീനു പോവുകയാണ്. എന്നാൽ ആയിക്കോട്ടെ, കേടിപ്പിക്കാതാ. ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത് ഈ മിക്കിയും പോകുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കളും മേടൊക്കെ ആയിട്ട് നല്ലൊരു ഒരു 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 മനസ്സുകൊണ്ട് തന്നെ ഒരു ഒരു നല്ലൊരു എന്താ പറയുന്നത് ഒരു ആത്മബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഞങ്ങളോട് വരുമ്പോഴൊക്കെ ഗുരുക്കളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കും. കുറേ നേരം ഇങ്ങനെ ഇതിൻ്റെ ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അടുത്തവണെങ്കിൽ ലീവിന് വരുമ്പം തിരുമിക്കാൻ അല്ലെങ്കിൽ പോലും വരണം കേട്ടോ, വന്ന് കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞേ. അല്ലാണ്ട് എനിക്ക് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. അപ്പം നീ തിരികൊണ്ട് കാണിക്കുന്നത്
ഒത്തിരി ഇല്ല. അപ്പം എന്നാ പറഞ്ഞത്? അപ്പം ഞങ്ങൾ ദേ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ, നേരത്തെ വീട്ടിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനിയിപ്പം ഇച്ചിരി ചിപ്സും മേടിക്കാനുണ്ട്, പിന്നെ റീനൊരു ചുരിദാർ തയ്പ്പിക്കാൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മി കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് പോയി മേടിക്കണം. അങ്ങനെ കുറച്ച് അല്ലറച്ചിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇന്ന് കാര്യങ്ങളൊക്കെ തീർക്കണം. അങ്ങനെ എന്തായാലും നമ്മുടെ സാധനങ്ങൾ മേടിക്കാനുള്ളതെല്ലാം മേടിച്ചു, സർവ്വപരിപാടിയും തീർത്തു, വീട്ടിൽ വന്നു. എന്താ പറയുക, രണ്ടര രണ്ടേ മുക്കാലായി കേട്ടോ. ഇപ്പം വീട്ടിൽ വന്ന് നമ്മൾ പെട്ടിയൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചോണ്ടിരിക്കണം. അപ്പം എൻ്റെ വെയിറ്റ് നോക്കുവാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇവിടെ വെയിറ്റും കാര്യങ്ങളും നോക്കുവാണ് കേട്ടോ. അപ്പം എന്താ പറയുക, 23 23 അപ്പം നോക്കി ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇച്ചിരി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ഇച്ചിരി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ന്യായമായിട്ട് വെയിറ്റ് ഉണ്ട് കേട്ടോ, 26 കിലോ ഉണ്ട് ആ പെട്ടി. അപ്പം അതേ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനിയിപ്പം അധികം നമുക്ക് സമയമില്ല കേട്ടോ. അപ്പോൾ ഒരു 4 മണിയാകുമ്പം എൻ്റെ കണക്കൂട്ടർ വെച്ച് 4 മണിയാകുമ്പം പെട്ടിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. മമ്മി മാറിയെന്നേ, മമ്മി മാറിയെന്നേ, മാറിയെന്നേ, മാറിയെന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ കാമര. ഇത് ഇവിടുന്ന് അതേ ഉള്ളിലോട്ട് കാണുന്ന വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഗ്രാമം കല്ലമ്പാറ കവല. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇവിടെയൊക്കെ പണ്ട് കടകളൊക്കെ ഉണ്ട്, ഇപ്പോൾ അവിടെ ഒന്നുമില്ല, എല്ലാം പൂട്ടിയടിച്ച് പോയി. പിന്നെ ഇതിപ്പോൾ നമ്മുടെ സജീവ ചേട്ടനാണ് കേട്ടോ. സജീവ ചേട്ടനൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സജീവ ചേട്ടൻ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു വൈകുന്നേരം വന്നൊരു സ്വറ പറഞ്ഞിരിക്കാനും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നോണ്ടിരുന്നതാണ് കേട്ടോ സജീവ ചേട്ടൻ. സജീവേട്ടാ, എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. കേട്ടോ അയ്യോടാ, ഞാനിവിടെ വന്നിട്ട് ഒരു കാര്യം മനസ്സിലായി എന്നാണെന്നറിയോ? ഇപ്പം കവലയിൽ ഒറ്റ മനുഷ്യന്മാരില്ല കേട്ടോ, ആരുമില്ല നാട്ടില്, നാട്ടിലാരും ഇല്ല, ഒരു മനുഷ്യനില്ല കവല. അതെന്താ ഒരു ഇതാ, ഒരു പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും നാട് വിട്ട് പോവുകയാണ്. ഞാനൊക്കെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്ത് പിള്ളേരും ലിജേഷും അവനീഷും അവരും ഇവരും ഒക്കെ എന്ത് പിള്ളേരായി കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാരുണ്ടാകും. അതെ അതെ അതെ, ഇപ്പൊ ആരും ഇല്ലല്ലോ. അതുപോലെ കവലയും കണ്ടമാനം അങ്ങ് താഴ്ന്നു കഴിഞ്ഞു, ഒരു കടകളും ഇല്ല. ഇപ്പൊ പിന്നെയും താഴെയാണ് തോന്നുന്നു വീണ്ടും. അല്ല അന്നൊക്കെ പറയാൻ താഴെയായിരുന്നു, ആളും അനക്കം ഇല്ലാതിരുന്നേ. ഇവിടെയൊക്കെ നല്ല സ്റ്റാൻഡും ഓട്ടോയും ഉണ്ട്, ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഒച്ചയും അനക്കം ഉണ്ടായിരുന്നു. അക്ഷയ സെന്ററും റേഷൻ കടയൊക്കെ അങ്ങോട്ട് പോയി. അതെ അതെ അതെ, ഞാനൊരു പാർട്ടിയുടെ ഒരു പയ്യനോട് ചോദിച്ചേ, അവിടെ വെളിയിൽ നിന്ന് വിളിച്ചപ്പോൾ, ഞാൻ UK നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ കവലയിലൊക്കെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞാണേ, ചേട്ടാ ഈ കുറേ ആൾക്കാർക്ക് പ്രായം ചെന്ന്, പിന്നെ കുറേ ആൾക്കാർ മരിച്ചുപോയി, പിന്നെ കുറേ ആൾക്കാർ വെളിയിൽ പോയത്. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് കേസ് കേട്ടാ പുള്ളി പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരുന്ന കുറേ ആൾക്കാർക്ക് വയ്യാതെയായി. അതെ അതെ, പ്രായമായി, പിന്നെ ഉള്ളതൊന്നും നാട്ടിലില്ലല്ലോ. അതെ അതെ, ഉള്ളതുണ്ടായിരുന്നു പറഞ്ഞാൽ ഉള്ളൂ, നാട്ടിൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരും നാട്ടിലില്ല, എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോവല്ലേ, പഠിക്കാനായിട്ടും ജോലിയായിട്ടും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക. ഞാൻ സത്യം പറയാം, എൻ്റെ കവലയിലൊക്കെ വന്നൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഓർത്തോണ്ടിരുന്നതാണ്. വെളുപ്പിന് വന്നിട്ട് നമ്മുടെ ജെയ്സ് ചേട്ടൻ്റെ കടയിൽ വന്ന് ചായ, ആൾക്കാർ വന്ന് ചായ കുടിക്കുന്നതും അതൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ ഇവിടെ വൈകുന്നേരം ഇവിടെയൊക്കെ വന്നൊന്ന് ഇറങ്ങിയൊക്കെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു, ഒന്നും ഒരു വകുപ്പും നടന്നില്ല കേട്ടെ. ഇനിയിപ്പോൾ ഇതേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ കിടക്കുന്നത്, ഞാനത് വീണ്ടും മേടിച്ചിട്ട് പോവുക. ഞാനെല്ലാം കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. ഒരു വർഷം കഴിയാതെ ഇനിയിപ്പോൾ ഏതായാലും, ഓ ഇനിയിപ്പോൾ ഉടനെ ഇല്ല കേട്ടോ, ഉടനെ ഒന്നും മരുന്ന് കിട്ടും. ഇപ്പോൾ ഒരു 1.5 വർഷം കഴിയാതെ വരുന്നത്. അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ റെഡിയായി കേട്ടോ. ഇനിയിപ്പം വേറെ കൊടുത്തിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ പറയുക, ഈ പറയുന്ന പോലെ ലഗേജിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ റെഡിയായി. ഇനിയിപ്പം കുറച്ച് പരിപാടികൾ, ഞങ്ങൾ ഒരു ലേശം വാഴയിലുണ്ടോ ഒന്ന് വാട്ടണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അധികം പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ വാഴയിൽ ഒന്ന് വാട്ടിയെടുക്കണം. എന്താ പറയുക, അത് ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. വാഴയുടെ വാട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം എന്താ ഇവിടെ അടുപ്പ് കത്തിച്ചേക്കുവാണ് കേട്ടോ. ഇപ്പം അതൊന്ന് വാഴയിൽ ഒന്ന് വാട്ടിയെടുത്ത് റെഡിയാക്കണം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പറഞ്ഞ സമയത്ത് പറയാണ്ട് പരീക്ഷണമയാമേ.
അങ്ങനെ എന്തായാലും ഇത് ഏറ്റവും ഒരു സങ്കടകരമായ നിമിഷമാണ് കേട്ടോ. ഞങ്ങളിത് പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിറങ്ങുകയാണ്. അങ്ങനെ രണ്ടരയാഴ്ചത്തെ ലീവിന് ശേഷം തിരിച്ച് വീണ്ടും എന്താ പറയുക പ്രവാസ ജീവിതത്തിനായിട്ട് വീണ്ടും വിമാനം കയറുകയാണ്. അപ്പനും അമ്മേനെ എല്ലാം വിട്ട് വീണ്ടും പോവുകയാണ്. ഒരു മനസ്സിൽ നല്ല വിഷമമുള്ളൊരു സമയമാണ്, എന്നാലും സാരമില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് ഈ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ എന്തായാലും യു കെയിൽ വന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ ബൈ.